വയനാട് ജില്ലയിൽ റവന്യൂ പട്ടയ ഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കണക്കെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുള്ളത് മരങ്ങളാണ് ഉണങ്ങിയതും വീണതുമായ അഞ്ഞൂറ് കോടി രൂപയുടെ മരങ്ങൾ ഉണ്ടെന്നും കണക്കുകൾ വയനാട് ജില്ലയിൽ വ്യാപകമായി മരം കൊള്ള നടന്നതോടെയാണ് റവന്യൂ ഭൂമിയിലെ സംരക്ഷിത മരങ്ങളുടെ കണക്കെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് നേരത്തെയുള്ള കണക്ക് പ്രകാരം വൈത്തിരി ബത്തേരി മാനന്തവാടി താലൂക്കുകളിലായി ഇരുപത്തിമൂവായിരം വീട്ടി മരങ്ങളാണ് റവന്യൂ പട്ടയ ഭൂമിയിലുള്ള ഈ വൃക്ഷങ്ങളിൽ രണ്ടായിരത്തി അറുന്നൂറ്റി വീണു കിടക്കുകയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ടെണ്ണം ഉണങ്ങിയതോ കേടുവന്നതോ ആണെന്നും ഏഴായിരത്തി ഇരുന്നൂറ് വീട്ടിമരങ്ങൾ പൂർണ്ണ വളർച്ചയെത്തിയതാണെന്നും വയനാട് റവന്യൂ പട്ടയഭൂമി കർഷക സംരക്ഷണ സമിതി നേരത്തെ നടത്തിയ കണക്കെടുപ്പിൽ വ്യക്തമാണ് ഉണങ്ങിയതും വീണതുമായ മരങ്ങൾക്ക് അഞ്ഞൂറ് കോടിയിലധികം രൂപ വില വരും റവന്യൂ പട്ടയഭൂമിയിലെ മരങ്ങളിൽ ഇപ്പോൾ കാണുന്ന വീട്ടി തേക്ക് മരങ്ങൾ വൃക്ഷവില അടച്ചതും പട്ടയം അനുവദിച്ച കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നതുമാണ് ഐ യു സി എൻ ഡാറ്റാ ബുക്കിൽ വംശനാശ ഭീഷണിയുള്ള പക്ഷമായാണ് വയനാടൻ വീട്ടിമരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം വളരുന്ന ഇവയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ ആവശ്യക്കാരേറുന്നത് മരങ്ങൾ വ്യാപകമായി മുറിച്ചുമാറ്റാൻ കാരണമാകുന്നു ജനം വയനാട്